very good morning to everyone. ഇന്ന് എല്ലാവർക്കും വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. As you all know, speaking English. അതായത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും സ്പോക്കൺ ഇംഗ്ലീഷ്. അപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എവറി ഡേ നമ്മൾ വാർത്തകൾ കാണുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ, ഇപ്പം അമ്മമാർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ, ഒരു പാരൻ്റ് എന്നുള്ള നിലയ്ക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ, ഇപ്പം എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എവിടെയും ഇന്ന് ഇംഗ്ലീഷിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു സാധനം നമ്മൾ എങ്ങനെ ഇതുവരെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ആദ്യമായിട്ട് എനിക്കൊരു ചോദ്യം നിങ്ങളോട്, പ്രേക്ഷകർക്കായിട്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തിനാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നത്? ഒന്ന്, എന്തിന് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നു? രണ്ടാമത്തേത്, എങ്ങനെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നു? അപ്പം ഈ രണ്ട് ചോദ്യങ്ങളും പല തവണ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചോദിച്ചു പോയതാണ്. നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമ്മളെല്ലാ പേരും പല ക്ലാസ്സുകളിൽ പല ട്യൂട്ടോറിയൽസിൽ നമ്മൾ എത്തിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇംഗ്ലീഷ്? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടോ? ഒരു 75% നമ്മൾ പഠിച്ചിട്ടില്ല. എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് പഠിച്ചിട്ടില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അപ്പം ആ കാരണങ്ങളിലേക്ക് വളരെ ഓരോ എപ്പിസോഡിലൂടെയും നമ്മൾക്ക് വളരെ രസകരമായിട്ട് ഇംഗ്ലീഷ് എങ്ങനെ നമ്മൾ സംസാരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വിദഗ്ധമായിട്ട് നമ്മൾക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് ഉപകാരം നിങ്ങൾക്കുണ്ടാവുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. വൈ വി നീഡ് ടു ലേൺ ഇംഗ്ലീഷ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇംഗ്ലീഷ് ഈസ് എ ഫോറിൻ ലാംഗ്വേജ്. അതൊരു വിദേശ ഭാഷയാണ്, നമ്മളുടെ മാതൃഭാഷയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പുതിയൊരു ഭാഷ പഠിക്കുമ്പോൾ, സംസാരിക്കാൻ പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾക്കറിയാം. ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ്, നമ്മളതിനെ പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, സംസാരിക്കാൻ പരിശീലിക്കുമ്പോൾ നമ്മൾക്ക് ചില സിമ്പിൾ ടെക്നിക്സ് ആവശ്യമുണ്ട്. സാധാരണഗതിയിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ നമ്മൾ ഗ്രാമർ പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു, നമ്മുടെ മുമ്പിൽ വരുന്ന ഏറ്റവും വലിയൊരു കടമ്പ. ഗ്രാമർ പഠിക്കണം. ഗ്രാമർ എന്ന് പറയുമ്പോൾ വളരെ കുട്ടിക്കാലം മുതലേ നമ്മൾ ഓർത്തു വെച്ചിരിക്കുന്ന എന്താണ്, ഗ്രാമർ ഭയങ്കര ടഫാണ്. ഈ ഗ്രാമർ പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനേ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മിസ്കോൺസെപ്ഷൻസ്, തെറ്റിദ്ധാരണകൾ നമ്മളിലുണ്ട്. അപ്പം അതൊക്കെ വളരെ സിമ്പിൾ ആയ ടെക്നിക്സ് ഉപയോഗിച്ച് ആ ഭയം, ഇൻറ്റിമിഡേറ്റിംഗ് ടു അണ്ടർസ്റ്റാൻഡ് എ ന്യൂ ലാംഗ്വേജ്, നമ്മൾക്കത് എടുത്തു മാറ്റാൻ പറ്റും. വളരെ ഈസി ആയിട്ട് എടുത്തു മാറ്റാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത്? ഇംഗ്ലീഷിന് വളരെ റീസൻ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിലുണ്ട്, ഇംഗ്ലീഷ് ആസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ് ഓർ ഗ്ലോബൽ ലാംഗ്വേജ്. യൂണിവേഴ്സൽ ലാംഗ്വേജ്, ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറയുമ്പം ഇത് ലോക ഭാഷയാണ്, ലോകത്തിൻ്റെ മൊത്തം ഭാഷയാണ്. നമ്മൾ മലയാളികൾ മലയാളം സംസാരിക്കുന്നു, മലയാളത്തിൽ സ്വപ്നം കാണുന്നു, മലയാളത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, മലയാളത്തിൽ സംസാരിക്കുന്നു, മലയാളത്തിൽ എല്ലാം നമ്മൾ, നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളെല്ലാം നമ്മുടെ ഭാഷ, നമ്മുടെ സ്വന്തം ഭാഷയാണ്. അപ്പം നമ്മൾക്ക് അത് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട്, അതായത് അത് അതിൻ്റെ ഒരു ഒഴുക്ക് ഒരിക്കലും ഒരിടവും നമ്മൾക്ക് തടസ്സപ്പെട്ട് വരില്ല. പക്ഷേ നമ്മൾ പുതിയൊരു ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷയുടെ കൾച്ചർ എന്താണെന്ന് അറിയണം, ആ ഭാഷ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയണം, ആ ഭാഷ എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ വളരെ ലളിതമായ രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരുന്നതായിരിക്കും. പ്രധാനമായും രണ്ട് ടെക്നിക്സാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ഇംഗ്ലീഷ് എങ്ങനെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയേണ്ട രണ്ട് കാര്യങ്ങൾ, രണ്ട് ടെക്നിക്സാണ്. വൺ ഇസ് ഫിസിക്കൽ, നദർ വൺ ഇസ് മെൻ്റൽ. അതായത് ഫിസിക്കൽ എന്നുദ്ദേശിക്കുന്നത്
നമ്മളുടെ നാക്കിന് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള വഴക്കം ഉണ്ടാക്കാൻ ഏതൊക്കെ കൈൻഡ് ഓഫ് എക്സസൈസസ് നമ്മുടെ നാക്കിന് കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് ഫിസിക്കൽ. എത്ര ഫ്ലുവൻ്റ് ആയിട്ട് വിതൗട്ട് പോസ്, ഒരു പോസ് ഒന്നുമില്ലാതെ നമ്മൾ എങ്ങനെ സ്മൂത്തായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് നമ്മുടെ നാക്കിന് ഇംഗ്ലീഷ് വഴങ്ങാനുള്ള എക്സസൈസസ് കൊടുക്കുക. അതിനെയാണ് നമ്മൾ ഫിസിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് മെൻ്റൽ. മെൻ്റൽ എന്താണ്? നമ്മുടെ തലച്ചോറിന്, നമ്മുടെ ബ്രെയിനിന് പെട്ടെന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ആശയവിനിമയം ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ചെറിയ ടിപ്സ് പഠിക്കും. അതിനാണ് മെൻ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സസൈസസ്, നാക്കിന് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ വഴങ്ങുന്ന തരത്തിലുള്ള എക്സസൈസസ് നമ്മൾ പഠിക്കുന്നു. രണ്ടാമത്തേത് മെൻ്റൽ എന്ന് പറയുമ്പം നമ്മളുടെ ബ്രെയിൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആവശ്യമുള്ള വൊക്കാബുലറീസ് എങ്ങനെയാണ് വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ നമുക്ക് വരുന്നത് എന്നുള്ളതാണ് മെൻ്റൽ. ഇംഗ്ലീഷ് ഭാഷ ലോകത്തിൻ്റെ ഭാഷ. ഒരു മീഡിയ പേഴ്സൺ ആണെങ്കിൽ, ഒരു അധ്യാപികയാണെങ്കിൽ, ഒരു ബിസിനസ് പേഴ്സണാലിറ്റി ആണെങ്കിൽ, ഒരു വീട്ടമ്മയാണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷ് പഠിച്ചാൽ കിട്ടുന്ന നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലുണ്ടാകുന്ന വലിയൊരു മാറ്റം, അത് നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നു. ഓരോ ദിനവും നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുടെ ഇടയിൽ ഏറ്റവും പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നവരാണ് വളരെ ഭംഗിയായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ, വളരെ ഭംഗിയായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ആളുടെ പേഴ്സണാലിറ്റി സാധാരണ ഉള്ള റീജിയണൽ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അത് ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മീഡിയ, ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്, ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് സ്റ്റഡി, ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് നോളജ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ടു ടെക്നിക്സ്. വിശദമായിട്ട് നമ്മൾക്ക് അത് ഇനിയുള്ള അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അണ്ടിൽ ദെൻ, മഞ്ജു ജോൺ സൈനിങ് ഔട്ട്.